ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇയർബഡുകൾ എപ്പോഴും വളരെ കൺവീനിയന്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വയർലെസ് സംവിധാനം വളരെ യൂസ്ഫുൾ ആണ്. അതിന് ആ ഒരു ശ്രേണിയിൽ ടോപ്പ് ക്വാളിറ്റി, വേൾഡിലെ തന്നെ ടോപ്പ് ക്വാളിറ്റി ഇയർബഡുകൾ ഏതാണെന്ന് ചോദിച്ചാൽ വളരെ കുറച്ചെണ്ണം ഉണ്ടാവുള്ളൂ. അതിലെ തന്നെ ബെസ്റ്റ് ആയ ഒരെണ്ണമാണ് നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വേൾഡ് ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഇയർഫോൺ, സോണിയുടെ WF-1000 XM3 എന്ന് പറയുന്ന ഈ ഒരു ഇയർബഡാണ്. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരുന്നുണ്ട്. ഗിവ് അവേയുടെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. ഹായ്. അപ്പോൾ നമ്മൾ സോണിയുടെ WF-1000 XM3 എന്ന് പറയുന്ന ഈ ഒരു ഇയർബഡാണെന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ബോക്സിന്റെ കാര്യമൊന്ന് നോക്കാം. ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? സോണി എന്ന ബ്രാൻഡിങ് ഇൻഡസ്ട്രി ലീഡിംഗ് നോയ്സ് ക്യാൻസലേഷൻ എന്നും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. WF-1000 XM3 എന്നുള്ള പേര് കാണാം. താഴെ 360 റിയാലിറ്റി ഓഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണിത്. ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ തുടങ്ങിയ സംവിധാനങ്ങളുണ്ട്. ബാറ്ററി ലെവലും, ബ്ലൂടൂത്ത്, വയർലെസ്, നോയ്സ് ക്യാൻസലിംഗ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഫ്രണ്ടിൽ കാണാം. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് സോണി ഡിസൈൻഡ് HD നോയ്സ് ക്യാൻസലിംഗ് പ്രോസസർ Q&N1E ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് സോണിയുടെ തന്നെ നോയ്സ് ക്യാൻസലിംഗ് സെൻസർ ആണ്. ഭയങ്കരമായ പവർഫുൾ ആയ വേൾഡ് ടോപ്പ് ക്വാളിറ്റി സംവിധാനമാണ് ഈ ഒരു ഇയർബഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ അതിന്റെ ഹാൻഡ് ഫ്രീ കോളിംഗ് ഒക്കെ HD ലെവലിലുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 90 മിനിറ്റ് വരെ പ്ലേ ബാക്ക് തരാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. മ്യൂസിക് പ്ലേ ബാക്കിന്റെ ടൈം നോക്കിക്കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലിംഗ് ഓൺ ആക്കി കൊണ്ട് വെച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 6 hours ആണ് ഇയർബഡിന്റെ ഒരു മാക്സിമം ടൈം. അത് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് കേസ് അടക്കം മിക്സ് ചെയ്ത് അതിലൂടി വെച്ചെടുത്ത് അങ്ങനെ കേസ് അടക്കം ഉപയോഗിക്കുകയാണെങ്കിൽ 24 മണിക്കൂർ വരെയാണ് പറയുന്നത്. നോയ്സ് ക്യാൻസലിംഗ് ഓഫ് ആണെങ്കിൽ 8 മണിക്കൂർ വരെ ഇതിന്റെ ഇയർബഡിന് മാത്രം ബാറ്ററി ലൈഫ് കിട്ടും. അത് കൂടാതെ ചാർജിങ് കേസ് അടക്കം ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ 32 മണിക്കൂർ വരെ കിട്ടുമെന്നുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇപ്പുറത്തെ NFC ലോഗോ കാണാം. അപ്പോൾ NFC ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ വെൽ ഡിസൈൻഡ് ആയ ഒരു ബോക്സ് ആണ് നമുക്കിവിടെ കാണാം. കേസ് ഇരിക്കുന്നുണ്ട്, ഇയർബഡുകൾ ഇരിക്കുന്നുണ്ട്, കുറച്ചധികം ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജിങ് കേബിൾ Type-C കേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇയർബഡുകൾ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൺവീനിയന്റ് ആയത് ഏതാണോ അതെടുത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ കേസിലേക്ക്, അതായത് ചാർജിങ് കേസിലേക്ക് വരാം. കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡീസെന്റ് ആയ ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിൽ സോണി എന്ന ബ്രാൻഡിംഗ് ഉണ്ട്. അതും വളരെ സ്റ്റൈലിഷ് ആയ രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. താഴെ Type-C പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബിൽറ്റ് ക്വാളിറ്റിയും, ഈ ഒരു ടോപ്പ് ലെയർ തന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ. നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഇതിന് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. NFC നിങ്ങൾക്ക് ഇവിടെ നടുവിൽ കാണാം. NFC സംവിധാനം ഉള്ളതാണ്. അതായത് നമ്മൾ മറ്റൊരു ഡിവൈസുമായിട്ട് പെയർ ചെയ്യണമെങ്കിൽ, ഒരു ഫോണുമായിട്ട് പെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ഫോൺ NFC ഉള്ള ഫോണാണെങ്കിൽ ചുമ്മാ എടുത്തതിന് മുകളിലോട്ട് വെച്ചാൽ മതി, പെയർ ആയി. ഇനി ഇതിന്റെ ഇയർബഡിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഫംഗ്ഷൻ ഫീച്ചേഴ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇയർബഡ് വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബിൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, ഒരു ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു മൈക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അടുത്ത് സോണി ബ്രാൻഡിംഗ് ഉണ്ട്. ഒരു വലിയ ടച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്. വലിയ ടച്ച് ഏരിയ, ടച്ചിലൂടെ നമുക്ക് ഈ ഒരു ഇയർഫോണിന്റെ ഫംഗ്ഷൻസ് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് റൈറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സെൻസർ നമുക്കിതിന്റെ താഴെയായിട്ട് കാണാം. സോ ഓവറോൾ ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ. പക്ക പ്രീമിയം സംഗതി, ഒരു തരത്തിലുള്ള കംപ്ലൈന്റ് ഇതിൽ പറയാനില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ ഫങ്ഷൻസ് കണക്ട് ചെയ്തുകൊണ്ട് പരിശോധിക്കാം. അങ്ങനെ കണക്ട് ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു ആപ്പ് വേണം. ഈ ആപ്പിന്റെ പേര് സോണി ഹെഡ്ഫോൺ കണക്ട് എന്നാണ്. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ സാംസങ് S20 FE NFC എനേബിൾഡ് ഡിവൈസ് ആണ്. ഇതും NFC എനേബിൾഡ് ഡിവൈസ് ആണ്. കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. S20 FE എടുക്കുക, നേരെ ഇതിന്റെ മുകളിലോട്ട് ഇത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. സിമ്പിൾ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു പ്രോംപ്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണക്ട് ആവും. ഇനി നമ്മളിതിന്റെ ബ്ലൂടൂത്ത് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹെഡ്ഫോൺ കണക്റ്റഡ് ആണ്, പെയർഡ് ആണ്. യാതൊരു പ്രോസസ്സും ഇനി ബാക്കിയില്ല. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. NFC ഉള്ള ഡിവൈസ് ആണെങ്കിൽ ഇതുപോലെ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്ന പോലെ NFC ഇല്ലാത്ത ഡിവൈസ് ആണെങ്കിൽ ആ രീതിയിലും കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത് ബാറ്ററി ലെവലുകൾ. രണ്ട് ഇയർബഡുകളിലെയും ബാറ്ററി ലെവൽ കാണാം, ബോക്സിലെ ബാറ്ററി ലെവൽ കാണാം. അതിന് താഴെ അഡാപ്റ്റീവ് സൗണ്ട് കൺട്രോൾ എന്ന ഓപ്ഷൻ കാണാം. നമുക്കത് എനേബിൾ ചെയ്ത് വെച്ചാൽ വളരെ കൺവീനിയന്റ് ആണ്. എന്താണ് കൺവീനിയന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഇപ്പോൾ അവിടെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ സ്റ്റേയും ഞാൻ ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നോയ്സ് ക്യാൻസലേഷൻ വേണോ വേണ്ടയോ എന്ന് അവർ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ഈ ഒരു അഡാപ്റ്റീവ് സൗണ്ട് കൺട്രോളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം. ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് എപ്പോഴും മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഇയർബഡ് ചെവിയിലേക്ക് വെക്കുകയാണ്.
ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനകത്ത് നോയ്സ് കാൻസലിംഗ് ആക്ടിവേറ്റ് ചെയ്താൽ കംപ്ലീറ്റ്. പിന്നെ എനിക്ക് പുറത്തുനിന്നുള്ള സൗണ്ട് ഉള്ളത് അങ്ങനെ വരില്ല. ഒരു ഡീസെന്റ് ആയിട്ട് എനിക്ക് ഇരുന്ന് ഒരു എംപ്റ്റി റൂമിലിരുന്ന് പാട്ട് കേൾക്കുന്ന പോലെ വളരെ ഡീസെന്റ് ആയിട്ട് പാട്ട് കേൾക്കാം. ഒരു ആംബിയൻ സൗണ്ടിന്റെ ലെവൽ ഒരു ഹാഫ് ഒക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേശ്ശെ പുറത്തുനിന്നുള്ള സൗണ്ട് എനിക്ക് കേൾക്കാം. സോ ഓവറോൾ ഒരു മീഡിയം ലെവലിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്കൊരു പുറത്തുനിന്ന് സൗണ്ട് കേൾക്കണം എന്നുള്ളൊരു ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് വെച്ചുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും. ഇനി ഇത് വേണ്ട, നോർമലി യൂസ് ചെയ്താൽ മതിയെങ്കിൽ ഓഫ് ചെയ്തുകൊണ്ടും നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ രീതിയിൽ ഈ ആപ്പിനകത്ത് നോയ്സ് ക്യാൻസലിംഗ് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ ഈ ആപ്പിനകത്ത് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. നമുക്ക് ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ടും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സിംഗിൾ ടാപ്പ്, ഒറ്റ സിംഗിൾ ടാപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് ആക്ടിവേറ്റ് ആവും. ഒറ്റ ടാപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ആംബിയൻ സൗണ്ട് ആക്ടിവേറ്റ് ആവും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ലെവൽ അനുസരിച്ച് ആംബിയൻ സൗണ്ട്, പുറത്തുനിന്നുള്ള സൗണ്ട് കൂടി നമുക്ക് കേൾക്കാവുന്ന തരത്തിൽ ഒരു മീഡിയം ലെവലിലേക്ക് നോയ്സ് ക്യാൻസലിംഗ് അഡ്ജസ്റ്റ് ചെയ്യും. വീണ്ടും ഒരു സിംഗിൾ ടാപ്പ് കൂടി ഞാൻ ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് അത് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ മൂന്ന് ടാപ്പ് ഓപ്ഷൻ ആണ് നമുക്ക് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു ടാപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് ആക്ടിവേറ്റ് ആവും, അടുത്ത ടാപ്പിൽ ആംബിയൻ സൗണ്ട് എന്ന് പറയുന്ന ഒരു മീഡിയം ലെവലിലേക്ക് വരും, അടുത്തൊരു ടാപ്പിൽ ഓഫ് ആവും, നോയ്സ് ക്യാൻസലിംഗ് ഓഫ് ആവും. അപ്പൊ അതാണ് ഈ ആംബിയൻ സൗണ്ട് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതിന് താഴെ ഈക്വലൈസർ എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള മോഡുകൾ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എക്സൈറ്റഡ് ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ മെലോ ഉണ്ട്, റിലാക്സർ ഉണ്ട്, വോക്കൽ ഉണ്ട്, അല്ലെങ്കിൽ ട്രബിൾ ബൂസ്റ്റ് ഉണ്ട്, ബേസ് ബൂസ്റ്റ് ഉണ്ട്. ബേസ് ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിഡിലൻ ബേസിൽ നമുക്ക് ബേസ് ലവേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ടോപ്പ് ലെവൽ ക്വാളിറ്റിയാണ് നമുക്ക് അതിൽ കിട്ടുക. ഞാൻ പക്ഷേ മിക്കവാറും എല്ലാ ടൈമിലും എക്സൈറ്റഡ് എന്നുള്ള ഒരു സെക്ഷനാണ് യൂസ് ചെയ്യുക. സോ എങ്ങനെ നിങ്ങൾക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഇനി കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റം എന്ന ഒരു മോഡ് കൂടിയുണ്ട്, അതിട്ടുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു നിങ്ങളുടേതായ ഒരു പ്രീസെറ്റ് വേണമെങ്കിൽ അതും സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അടുത്ത സെക്ഷനുകളിലായിട്ട് അനലൈസർ, ഇയർ ഷേപ്പ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റേ 360 ഡിഗ്രി സൗണ്ടും കാര്യങ്ങളും കേൾക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക, ആപ്പ് ഒപ്റ്റിമൈസ് ചെയ്യുക. DSEEHX എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റി ഇച്ചിരി കുറവാണെങ്കിലും അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലേക്ക് മാറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സെക്ഷനിൽ വരുന്നുണ്ട്. ഇനി സിസ്റ്റം എന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോസ് വെൻ ഹെഡ്ഫോൺ ആർ ടേക്കൺ ഓഫ് എന്നാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു സെൻസർ ഇതിൻ്റെ ഈ പുറകു വശത്തായിട്ട് ഒരു സെൻസർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ. ആ ഒരു സെൻസറാണ് ഇതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ചെവിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് പ്ലേ ആവും. ചെവിയിൽ നിന്ന് എടുത്താൽ ഈ സെൻസർ വഴി നമ്മൾ ചെവിയിൽ നിന്ന് എടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ട് പോസ് ആവും. ആ ഒരു സംവിധാനമാണ് ഈ ഒരു പ്ലേ പോസ് അല്ലെങ്കിൽ ഈ ഹെഡ്ഫോൺ എടുക്കുമ്പോൾ പോസ് ആവുന്ന ഒരു സംഗതി. ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഡൗട്ട് വരാം. അപ്പോൾ ഒരെണ്ണം വെച്ചുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? ഒരെണ്ണം വെച്ചുകൊണ്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരെണ്ണം കേസിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ മതി. എല്ലാ ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പുറത്തിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരെണ്ണം എടുത്ത് ടാപ്പ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്താൽ ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കേസിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്ത് വെച്ചാൽ അത് മാത്രമായിട്ടും വർക്ക് ചെയ്യും. സോ യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി ഇയർബഡുകളുടെ കൺട്രോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. കൺട്രോളിൻ്റെ സെക്ഷൻ, ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ആ ഒരു സെക്ഷനുകളുണ്ട്. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നമുക്കിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ആംബിയൻ സൗണ്ട് കൺട്രോളാണ്. താഴെ പ്ലേ ബാക്ക് കൺട്രോള്, ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ അങ്ങനെ പലതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഞാനിവിടെ ആംബിയൻ സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഓഡിയോ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ അവിടെ എനേബിൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാൻ സാധിക്കും. ഇനി ഈ കൺട്രോളുകൾ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ രീതിയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കോളൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡബിൾ ടാപ്പ് കോൾ അറ്റൻഡ് ചെയ്യാൻ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. വീണ്ടും ഒരു ഡബിൾ ടാപ്പ് ചെയ്താൽ കോള് കട്ടാം. അപ്പോൾ കോള് വരികയാണെങ്കിൽ എടുക്കാൻ വേണ്ടി ഡബിൾ ടാപ്പാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വരികയാണ്, നമ്മളിത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അളവൊന്ന് സംസാരിക്കാൻ വരികയാണെങ്കിൽ ഇയർബഡ് എടുത്ത് താഴെ മാറ്റിയിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന മ്യൂസിക് 10% വോളിയം അങ്ങോട്ട് കുറയും. അപ്പോൾ നമുക്ക് നോർമലി പുറത്തേക്കുന്ന ആൾക്കാരോട് സംസാരിക്കാം. ശേഷം നമ്മൾ കൈയെടുത്താൽ വീണ്ടും പഴയപടി നോയ്സ് ക്യാൻസലേഷനൊക്കെ ആക്ടിവേറ്റ് ആയി പാട്ടൊക്കെ പ്ലേ ആവും. ഇതിനെ ക്യുക്ക് അറ്റൻഷൻ മോഡ് എന്നാണ് പറയുന്നത്. ക്യുക്ക് അറ്റൻഷൻ, പെട്ടെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഹോൾഡ് ചെയ്ത് പിടിക്കും. ഈ സൈഡിലാണ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതെങ്കിൽ വോയിസ് അസിസ്റ്റൻ്റ് ആണ് ആക്ടിവേറ്റ് ആവുക. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യാണ്, വോയിസ് അസിസ്റ്റൻ്റ് ആക്ടിവേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സിരി ആണെങ്കിൽ സിരി, ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അലക്സ ആണെങ്കിൽ അത്, എന്തായാലും റൈറ്റ് സൈഡിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് ആക്ടിവേറ്റ് ആവും. ഇനി മ്യൂസിക് ട്രാക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ അതും വളരെ കൺവീനിയൻ്റ് ആണ്. സിംഗിൾ ടാപ്പ് പാട്ട് എനേബിൾ ചെയ്യാൻ, ഒരു ടാപ്പും കൊണ്ട് ചെയ്താൽ പാട്ട് പോസ് ആവും, വീണ്ടും ടാപ്പ് ചെയ്താൽ പാട്ട് പ്ലേ ആവും. ഡബിൾ ടാപ്പ് നെക്സ്റ്റ് പോവാൻ മതി. കോള് വരുമ്പോൾ ഡബിൾ ടാപ്പ് ചെയ്താൽ കോൾ അറ്റൻഡ് ആവും. അതേസമയം കോൾ ഇല്ലാത്തപ്പോൾ മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഡബിൾ ടാപ്പ് ചെയ്താൽ നെക്സ്റ്റിലേക്ക് പോകും. ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ തിരിച്ച് പ്രീവിയസ് സോങ്ങിലേക്ക് വരും. ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ടച്ച് കൊണ്ട് തന്നെ ഈ ഒരു സംഗതി മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെയും താഴെ ഓട്ടോമാറ്റിക് പവർ ഓഫ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളിത് ഉപയോഗിക്കാണ്ടത് താഴെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് നേരം അവിടെ ഇരുന്നാൽ താനേ ഓഫ് ആവും. ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന ഒരു സംവിധാനവും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഫംഗ്ഷൻസ് വൈസ് എല്ലാ തരം ഫീച്ചേഴ്സും ഈക്വലൈസർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഒരു ആപ്പുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇടിപെട്ടായിട്ടുള്ള ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. യാതൊന്നും പറയല്ല, ഞാൻ പറയുന്നത് എക്സൈറ്റഡ് ബേസ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കിഡിലൻ ലെവലിൽ ഒരു എന്താ തിയേറ്റർ എഫക്റ്റ് പോലെ നമുക്ക് ഇരുന്നിട്ട് അടിപൊളിയായിട്ട് സിനിമ കാണാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി, ദ വേൾഡ് ബെസ്റ്റ് ക്വാളിറ്റി. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് തന്നെ ആയി മറ്റ് പല പ്രൊഡക്റ്റുകളും നമ്മൾ ടോപ്പ് വേരിയൻറ്റുകളൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിൽ തന്നെയും വേൾഡ് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് ഞാൻ കണ്ണും പൂട്ടി പറയും. അജാദ്യ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ ഹെഡ്ഫോണുകളിൽ കിട്ടുന്നുണ്ട്, ഈ രണ്ട് ഇയർബഡുകളിൽ കിട്ടുന്നുണ്ട്. ഇയർബഡ് ഞാൻ പറയുന്നത് കേട്ടോ, വലിയ ഹെഡ്ഫോൺ വെച്ചിട്ടല്ല പറയുന്നത്, ഇയർബഡുകളുടെ കാര്യത്തിൽ വേൾഡ് ബെസ്റ്റ് എന്ന് ഞാൻ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി പറയും. അജാദ്യ ഒരു ക്വാളിറ്റി ഇത് തരണം. സോ ആ ഒരു കാര്യത്തിൽ കണ്ണും പൂട്ടി വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ഇയർബഡ്. കോൾ ക്വാളിറ്റി തീർച്ചയായിട്ടും എനിക്ക് യാതൊരു ഇഷ്യൂ തോന്നിയിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മൾ ഇതുവരെ ഇത് വെച്ചുകൊണ്ട് വിളിച്ച ആരും തന്നെയും സംസാരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല. കാരണം ആർക്കും മനസ്സിലാവുന്നില്ല നമ്മൾ ഇയർബഡ് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത്രയും ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റി ഇതിൻ്റെ മൈക്കുകൾക്കും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ഇയർബഡുകൾ നിങ്ങൾക്ക് ഒന്നിലധികം ഡിവൈസുകളിൽ, ഐപാഡ് ഉണ്ടെങ്കിൽ ഐപാഡ്, ഐഫോൺ ഉണ്ടെങ്കിൽ ഐഫോൺ, സാംസങ് ഉണ്ടെങ്കിൽ സാംസങ്, മറ്റ് പല ഫോണുകളിലൊക്കെ ഒരേ സമയം കണക്ട് ചെയ്തിടാം. ഒരേ സമയം നമ്മൾ എടുക്കുന്ന ഡിവൈസ് ഏതാണോ അതിൽ ആക്ടിവേറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് യൂസ് ചെയ്യാം. അതവിടെ വെച്ച് നമ്മൾ അടുത്ത ഡിവൈസ് ഇപ്പോൾ ഐപാഡിലേക്ക് ഞാൻ വർക്കിന് വരുമ്പോൾ ഞാൻ ഐപാഡിൽ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തിട്ട് എടുത്ത് വയ്ക്കും, സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഇനി ഫോണും കൊണ്ടിറങ്ങുകയാണെങ്കിൽ പറഞ്ഞെടുത്ത് ചെവിയിൽ വെച്ച് ഫോണിൽ ആക്ടിവേറ്റ് കൊടുത്താൽ ഫോണിൽ വർക്കാവും. സോ മൾട്ടിപ്പിൾ ഡിവൈസുകൾ ഒരേ സമയം കണക്ട് ചെയ്ത് വെക്കാനുള്ള സംവിധാനവും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് ഇയർബഡ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി തരുന്ന ഒരു ബെസ്റ്റ് എവർ ബ്ലൂടൂത്ത് ഇയർബഡാണ് സോണിയുടെ ഈ WF-1000XM3 എന്ന് പറയുന്നത്. സോ അതാണ് എൻ്റെ ഒരു റിവ്യൂ ഈ ഒരു ഇയർബഡിനെ കുറിച്ച്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഗിവ് അവേയെ കുറിച്ച് പറയാമെന്ന്. ഒരു ഇയർബഡ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ആദ്യം തന്നെ പറയാം, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗിവ് അവേയുടെ കാര്യം പറയാം. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് വരുന്നത് 19,990 ആണ്, ബട്ട് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 13,990 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിലൂടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അതല്ല ഇതൊരെണ്ണം ഗിവ് അവേ ആയിട്ട് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബോക്സ് ഒരെണ്ണം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ അൺബോക്സ് ചെയ്ത ഒരു യൂണിറ്റ് ഉണ്ട്, അത് കൂടാതെ ഒരെണ്ണം ഗിവ് ആയിട്ട് കൊടുക്കാനുള്ളതാണ്. സോ ഇതിന് ഉള്ള പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലീം അക്കൗണ്ടിലൂടെയാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ഗിവ് അവേ ലാസ്റ്റ് ചെയ്തതിൽ ചില കൺഫ്യൂഷൻ, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തായിരുന്നു അങ്ങനെ ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ആൾക്കാർക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ മറ്റോ അങ്ങനെ കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. ഇനി അത് വേണ്ട, കൺഫ്യൂഷൻസ് വരുന്നൊരു പരിപാടി വേണ്ട. ഡിസ്ക്രിപ്ഷനിൽ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ സാധാരണ പങ്കെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, മറ്റ് പല ചാനലുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ മനസ്സിലാവും. ഈസി ആയിട്ട് ചെല്ലുക, അവിടെ ചെന്നിട്ട് അതിൽ കാണിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ടാസ്കുകൾ ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഷെയറിംഗ് തന്നെയാണ്, ഷെയറിംഗ്, ലൈക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. സിമ്പിളായിട്ട് ചെയ്തിടുക. വിന്നർ ആരാണെന്നുള്ളത് കൃത്യം 5 ദിവസം കഴിയുമ്പോൾ അതിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും വിന്നേഴ്സ് ആരാണെന്നുള്ളതും ആ അക്കൗണ്ടിൽ തന്നെ കാണാൻ സാധിക്കും. സോ പോയിട്ട് അതിൽ പങ്കെടുക്കുക, അതേ ലിങ്കിലൂടെ തന്നെ പോയി 5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, അതിനകത്ത് തന്നെ വിന്നറും പ്രഖ്യാപിക്കപ്പെടും. സോ നമുക്കതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. എല്ലാ വമ്പൻ ചാനലുകൾ അടക്കമുള്ള എല്ലാ ടീമുകളും യൂസ് ചെയ്യുന്ന സെയിം മെത്തഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിനും യാതൊരു ഡൗട്ടും വേണ്ട. ചെന്ന് നോക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിൻ ചെയ്യുക. സോ അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും വരുന്ന വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.